നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടെ തന്റെ വിവാദ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബിലൂടെയാണ് മിക്കപ്പോഴും മലയാള സിനിമയിലെ അനീതിയെക്കുറിച്ചും താരങ്ങൾ മോശം സ്വഭാവത്തെ കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന ശാന്തിവിള ദിനേശ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും സംവിധാനത്തിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയാണ്. പലപ്പോഴും വിവാദങ്ങളിലും ശാന്തിവിള ദിനേശ് അകപ്പെട്ടിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ സംവിധായകനെതിരെ രംഗത്ത് വന്ന സാഹചര്യമുണ്ടായി. എന്നാൽ തുടർന്നും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്നും ശാന്തിവിള ദിനേശ് പിന്നോട്ട് പോയിട്ടില്ല. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി വിഷയങ്ങളിൽ ശാന്തിവിള ദിനേശ് തന്റെ നിലപാട് വ്യക്തമാക്കി. ഇപ്പോഴത്തെ നടിമാർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ. നടി കുമ്പളങ്ങി ബീനയെ വീട്ടുകാർ കൈവിട്ട സംഭവത്തെ കുറിച്ച് സംസാരിക്കവെയാണ് ശാന്തിവിള ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഒരു നടിക്ക് ഇന്ന് ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുമെന്ന് ശാന്തിവിള പറയുന്നു. മോഹൻലാലിന്റെ സിനിമയിൽ നായികയായ പ്രശസ്തയായ നർത്തകിയുടെ മകളായ നല്ല സ്കിൻ ടോണുള്ള നടി ഗൾഫ് രാജ്യങ്ങളിൽ ഒരു നേരം കിടക്ക പങ്കിടാൻ 35,000 രൂപ വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്നു. അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരിയാണ്. നടിയുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി. അവിടുത്തെ ഏജന്റുമാർ കാണിക്കുന്ന ഫോട്ടോ എന്റെ സുഹൃത്ത് അയച്ചു തന്നു. ആ കുട്ടിയുടെ ജീവിതം തീർന്നില്ലേ? മോഹൻലാലിന്റെ നായികയായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശരീരം വിറ്റു. ശാന്തിവിള ദിനേശ് പറഞ്ഞത് ഇങ്ങനെ: കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അവസാനം രക്തസാക്ഷികളാകുന്നത് പലപ്പോഴും നടിമാരാണെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. ഓർമ്മയില്ലാതെ കഴിയുന്ന നടി കനകലതയെ കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചു. ചേച്ചിയോ മറ്റോ ആണ് അവരെ നോക്കുന്നത്. ഇടയ്ക്ക് നമ്പർ മാറി കനകലതയുടെ ചേച്ചി വിളിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നുവെന്നും ശാന്തിവിള ഓർത്തു. നടി സുകുമാരിയുടെ അന്ത്യാഭിലാഷം കേരളത്തിൽ അടക്കം ചെയ്യണമെന്നായിരുന്നു. എന്നാൽ മകൻ അതിന് തയ്യാറായില്ല. അവസാന കാലത്ത് സുകുമാരിക്ക് സൗജന്യ ചികിത്സ നൽകേണ്ടി വന്നു. ഓടി നടന്ന് അഭിനയിച്ച് സമ്പാദിച്ച നടിയായിരുന്നു സുകുമാരിയെന്നും അവർക്ക് സൗജന്യ ചികിത്സ നൽകേണ്ട സാഹചര്യം വന്നെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കുടുംബം കൈവിട്ട ബീന കുമ്പളങ്ങിക്ക് എല്ലാവിധ സഹായങ്ങളും ലഭിക്കേണ്ടതുണ്ടെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് നടി കുമ്പളങ്ങി ബീനയ്ക്ക് അഗതി മന്ദിരത്തിലേക്ക് താമസം മാറേണ്ടി വന്നത്. അനിയത്തെയും കുടുംബവും ഉപദ്രവിക്കുന്നുവെന്ന് അമ്മ സംഘടന തനിക്ക് നിർമ്മിച്ചു തന്ന വീട് കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ബീന ആരോപിച്ചത്. സീമാജി നായരാണ് നടിയെ സഹായിക്കാൻ എത്തിയതും അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയതും. 60-ലധികം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് കുമ്പളങ്ങി ബീന. ഭർത്താവ് മരിച്ച നടി ഒറ്റയ്ക്കാണ്. അതേസമയം യുവതാരങ്ങളായ ഷെയ്ൻ നിഗം, ശ്രീനാഥ് ഭാസി എന്നിവർക്കെതിരെയും അടുത്തിടെ ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരുന്നു. മോഹൻലാൽ പോലും ആർക്കും സെറ്റിൽ തലവേദന സൃഷ്ടിക്കാറില്ല. പക്ഷേ വിരലിൽ എണ്ണാവുന്ന വിജയിച്ച പടങ്ങൾ മാത്രമുള്ള യുവതാരങ്ങൾക്കാണ് അഹങ്കാരം എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം. ഒരു വർഷത്തേക്ക് ഷെയ്ൻ നിഗത്തെ അഭിനയിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചാൽ തന്ന പ്രശ്നങ്ങൾ കുറെ തീരും. പല താരങ്ങളുടെയും പേര് വെച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഷൂട്ട് ചെയ്ത ഭാഗം തന്നെയും ഉമ്മയെയും സഹോദരിമാരെയും കാണിക്കണമെന്ന് ഷെയ്ൻ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ തന്നെ പാക്കപ്പ് പറയേണ്ടി വരുന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത്. എടുത്ത ഷോട്ട് സംവിധായകൻ ഓക്കെ പറഞ്ഞിട്ടും സർ അത് എനിക്ക് അത്ര നന്നായി തോന്നിയില്ല, ഒന്നുകൂടി എടുക്കാമെന്ന് പറയുകയും അത്തരത്തിൽ വീണ്ടും ആ ഷോട്ട് എടുക്കുന്നതിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്നും വീണു മരിച്ച ജയൻ ജീവിച്ച നാടാണ് ഇത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുന്ന മോന്തയുമായി ഇറങ്ങിയിരിക്കുന്ന കുറെ കൂതറ പിള്ളേരാണ് സംവിധായകൻ ആരാവണം, ഷോട്ട് എവിടെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. രാത്രി എടുക്കാനുള്ള ഷോട്ട് പകൽ എടുക്കണം, രാവിലെ 10 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് വരിക തുടങ്ങി മലയാള സിനിമയെ ഒരു പിള്ളേര് കളിയുടെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഇവനൊന്നും ഇനി ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറയുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.